ഹലോ എല്ലാവർക്കും നമസ്കാരം. കിച്ചൻസ് കോർണറിലേക്ക് സ്വാഗതം. ഏത്തക്കയും ശർക്കരയും ഇരിപ്പുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന പഴം നുറുക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏത്തക്ക പലർക്കും പച്ചക്ക് കഴിക്കാൻ മടിയാണ് അല്ലേ? എന്നാൽ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുകയാണെങ്കിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒറ്റപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന്, വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് ഇന്ന് കിച്ചൻസ് കോർണറിലൂടെ ഒന്ന് കണ്ടു നോക്കിയാലോ. നമ്മുടെ ഈ പഴം നുറുക്കിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ആദ്യം ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മുടെ ശർക്കര നന്നായിട്ട് ചീകി എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ശർക്കര റെഡിയായി. ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് ഏത്തപ്പഴമാണ്, ഒത്തിരി പഴുക്കാത്തതാണ്, നന്നായിട്ട് അങ്ങ് പഴുത്തു പോകരുത്, എന്നാൽ തീരെ മധുരമില്ലാത്ത ആവരുത്. അപ്പോൾ ആ ഒരു റേഞ്ചിലുള്ള ഏത്തക്ക എടുക്കാം. അപ്പോൾ ഈ ഏത്തക്ക ഇതുപോലെ മൂന്നോ നാലോ പീസസായിട്ട് കട്ട് ചെയ്ത് നമുക്ക് എടുത്തു വെക്കാം. ഇനി നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഏത്തക്ക ഇട്ട് കൊടുക്കാം. ഇനി ഈ ഏത്തക്ക നന്നായിട്ട് വേകണം. വേകാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കൃത്യം ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നെഗക്ക് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഒരു ഗ്ലാസ് വെള്ളം തന്നെ മതിയാവും. അപ്പോൾ ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ നമ്മുടെ തീ നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. അപ്പം വെള്ളം പെട്ടെന്ന് തിളയ്ക്കും. തിളച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഗ്യാസ് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിടണം. എന്നിട്ട് ലോ ഫ്ലെയിമിലിരുന്ന് വേണം ബാക്കി ഏത്തക്ക നന്നായിട്ടൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. കണ്ടോ, പെട്ടെന്ന് തന്നെ വെള്ളം തിളച്ചു. ഞാനിപ്പോൾ എന്താ അത് ലോ ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ ഏത്തക്ക ഏകദേശം കുക്കായി വരുന്നുണ്ട്. അപ്പം ഇത് നമ്മൾ തവിയിട്ടത് തിരിച്ചു കൊടുക്കുമ്പോൾ ഉടഞ്ഞു പോകരുത്, വളരെ സൂക്ഷിച്ചത് ചെയ്യണം. അതുകൊണ്ടാണ് ഒരുപാട് പഴുത്ത് പോയ ഏത്തക്ക ഇതിൽ എടുക്കരുതെന്ന് പറയുക. അപ്പം നമ്മുടെ ഇത് അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യുക. ഇപ്പം കണ്ട ഏത്തക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 7 മിനിറ്റ് ഒക്കെയാണ് ഇത് വേകാൻ ആവശ്യമായിട്ട് എടുത്തത്. ഇനി നമ്മൾ ചിരകിയെടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ശർക്കര ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ശർക്കര പാനിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ കൂടുതൽ വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും. അപ്പം ശർക്കര ഇങ്ങനെ തന്നെ ഇട്ടാൽ മതി. ആ കുക്ക് ചെയ്ത ബാക്കി വെള്ളം ഉണ്ട്, അപ്പോൾ അതിൽ കിടന്ന് നന്നായിട്ട് അലത്ത് വന്നോളും. അപ്പോൾ ശർക്കരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം തവിയിട്ട് ഒരുപാട് ഇളക്കി അത് മിക്സ് ചെയ്യണം എന്നില്ല. ഏത്തക്ക ഉൾപ്പെടെ ഒത്തിരി ഇട്ട് ഇളക്കി മിക്സ് ചെയ്യരുത്. അപ്പം ശർക്കര ഒന്ന് നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പയ്യെ ഏത്തക്ക എല്ലാം ഓരോന്നായിട്ട് തിരിച്ചു കൊടുക്കാം, തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഈ പാനൊന്ന് വട്ടത്തിൽ ചുറ്റിച്ച് ചുറ്റിച്ചെടുത്ത് ഈ ശർക്കര പാനിയെല്ലാം ഏത്തക്കയിൽ കംപ്ലീറ്റ് പുതിയ ഏത്തക്ക രീതിയിലൊന്ന് ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കണം. പിന്നെ ഫ്ലെയിം മീഡിയം ടു ഹൈ, ആ ഒരു റേഞ്ച് നമ്മൾ ഒത്തിരി കട്ടിയാവാൻ നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് നമ്മുടെ ശർക്കര നന്നായിട്ടൊന്ന് ഈ ഏത്തക്കയിലേക്ക് പിടിച്ച് വരത്തക്ക രീതിയിൽ വെയിറ്റ് ചെയ്യാം. കണ്ടോ, ശർക്കര നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇത് പയ്യെ പയ്യെ വറ്റി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ നമ്മുടെ ഏത്തക്കയിലേക്ക് ഇത്, നമ്മുടെ പഴത്തിലേക്ക് ഇത് നന്നായിട്ട് യോജിച്ച് വരും. ണ്ടിങ്ങനെ ഒന്ന് പാൻ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുക. അപ്പം എല്ലായിടത്തേക്കും നമ്മുടെ ശർക്കര ഒരേപോലെ എത്തും. ശർക്കര പയ്യെ നമ്മുടെ പഴത്തിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. കണ്ട കളറ് മാറി മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാനൊരല്പം ഏലക്ക പൊടിച്ചത് ചേർക്കുകയാണ്. നല്ല ഫൈൻ പൗഡറാക്കി പൊടിച്ച് അതും കൂടെ ഒന്ന് ചേർക്കുക. അത് ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇനി ഒരല്പം നെയ്യും കൂടെ ഒഴിച്ചാൽ കുട്ടികൾക്കൊക്കെ നല്ല ടേസ്റ്റിൽ, കുറച്ച് നല്ല ഗുണത്തിൽ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ഓപ്ഷണലാണ് കേട്ടോ, നെയ്യ് ഒഴിക്കുക എന്നുള്ളത്. അപ്പം ഇതിങ്ങനെ കണ്ട ശർക്കരയെല്ലാം നന്നായിട്ട് നമ്മുടെ പഴത്തിലേക്ക് കയറി പിടിച്ചിട്ടുണ്ട്. അപ്പം നല്ല റെഡി ആയിട്ടുണ്ട്, നമ്മുടെ പഴം നുറുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു.
കണ്ടോ ശർക്കരയെല്ലാം നന്നായിട്ട് വറ്റി നമ്മുടെ പഴത്തിൽ നന്നായിട്ട് റോൾ ചെയ്ത് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, കളറൊക്കെ മാറി നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി അല്പം ചൂട് ആറിയതിന് ശേഷം നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ നമ്മുടെ സെർവിങ് പ്ലേറ്റിലേക്ക് ഇത് പയ്യെ ഓരോന്നായിട്ട് മാറ്റാണ്. കണ്ടോ ശർക്കര നന്നായിട്ട് പൊതിഞ്ഞ് നല്ല ടേസ്റ്റിൽ നമ്മുടെ പഴം നുറുക്ക് റെഡി ആയിട്ടുണ്ട്. ആ ഏലക്കയുടെ നല്ലൊരു ഫ്ലേവറും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഇനി നമ്മുടെ ആ ഒരു പാനിൽ പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു ശർക്കരയും കൂടെ ഒന്ന് റെഡിയാൻ വേണ്ടിയിട്ട് ഞാൻ അതിലേക്ക് ഒരു അല്പം തേങ്ങ ചുരുക്കിയതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മുടെ പഴം നുറുക്കിൻ്റെ കൂടെ ഈ ഒരു തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നേരം നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടും. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനത് കുറച്ച് തേങ്ങ ചുരുക്കി ചുമ ചേർക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ഇതിൻ്റെ മീതിലേക്ക് ഞാനൊന്ന് ഇട്ടെടുക്കുകയാണ്. അപ്പം നമ്മുടെ പഴം നുറുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു 4 മണി പലഹാരമാണ്. അപ്പം നമ്മൾ ഏത്തയ്ക്ക പുഴുങ്ങിയും ഏത്തയ്ക്ക അപ്പം ഉണ്ടാക്കി ഏത്തയ്ക്കാപ്പം ഉണ്ടാക്കി ഒക്കെ കഴിച്ച് നമ്മൾ മടുത്തെങ്കിൽ ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികൾക്കും എല്ലാം തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും. അപ്പോൾ ആ ഒരു ശർക്കരയും ഏത്തയ്ക്കായും ആ ഒരു തേങ്ങായും നല്ല ടേസ്റ്റാണ് കേട്ടോ. എന്താ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. ഏത്തയ്ക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, ശർക്കരയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. വാ സൂപ്പ്. അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക. അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ ഇടുക. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക്